അറിഞ്ഞില്ലേ നിങ്ങള്? മെമ്പർഷിപ്പ് എടുക്കുവാൻ സാധിച്ചില്ല. നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ടീച്ചറെയും എല്ലാവിധ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയാണ് സംഗതിയുടെ കടപ്പ്. ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്, കൂടെ നിന്നോണം. എന്റെ പാർട്ടിയുടെ അംഗമല്ല, സി പി എം കാര്യ. ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം, ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം. ഞാൻ പറയണോ ഏത് നേതാവാണ് പറഞ്ഞതെന്ന്? പിന്നെ എന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തോണ്ടാണ്. ആരാണ് സീറ്റ് അവിടെ ശരിയായി കൊടുത്തതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. നിങ്ങൾക്കും അറിയാം ആരാണെന്ന്? എന്നിട്ട് അത് ബി ജെ പി ആണെന്ന് എങ്ങനെ പറയുന്നത്? ഇല്ല, ഞാൻ പങ്കെടുത്തില്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടണേ. മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിന്ന് കത്ത് വാങ്ങിയത്? ഞങ്ങളുടെ പാർട്ടി മെമ്പർമാർ ആരെങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിന്ന് കത്ത് വാങ്ങിക്കോ? എന്തിനാണ് പ്രശ്നം? അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നു. സംശയമൊന്നുമില്ലല്ലേ? 2019 സാർ, ഞാൻ 20 പ്രസിഡന്റ് ആവുന്നത്. എന്റെ കാലത്ത് അങ്ങനെ ഒരാള് ബി ജെ പിയിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരാളില്ല. ഞങ്ങളെ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ബ്രാഞ്ച് കമ്മിറ്റി പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്നെ പരിഗണിക്കണം. അവർ തന്നെ പറഞ്ഞല്ലോ, ഒന്നാന്തര സഹാത്യം. സി പി എമ്മിന്റെ ഉന്നതനായ ഒരു നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത്. സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിന്റെ കത്തും ഉണ്ടെന്നാണ് അവര് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അവര് പറഞ്ഞു. ആളുകള് എന്തൊക്കെ കഥയാണ് അടിച്ചിറക്കുന്നത്? ഈ പാവത്തിനെ ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.